മാറുകരയിൽ എന്നു മോദമായി അരുളിയവൻ ഭ നിങ്ങൾ മാറുകരയിൽ എന്നു മോദമായി അരുളിയവ മാറന്നീടുമോ തൻ ശിഷ്യ ഗണത്തെ സുന്ദഛനീയം

യേശുവിന്റെ ജീവിതത്തിന്റെ നൗഹയിൽ വന്നത് സന്തോഷമാണെന്ന് വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ട ഹാലലൂയ കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു ആദരനായിരിക്കുന്ന കർത്തദാസൻ സെൻറ്റ് ജോസഫ് അവറുകൾ അതുപോലെ തന്നെ ഇവിടെ കർത്തൽ വേദിയിലായിരിക്കുന്ന റോയ് പേഷ് അതുപോലെ ആമേൻ മേൻ സദസ്സിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ ആ കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തിനെല്ലാം വേഗം വരുന്ന യേശു ക്രിസ്മൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു കർത്താവിൻ്റെ ദാസൻ കുടുംബം റിയാൻറ്റി ആ മേൻ വളരെയധികം ദൈവവേലയെ സ്നേഹിക്കുകയും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഈ ദേശത്ത് പ്രയോജനപ്പെടുകയും ചെയ്യുന്നുണ്ടല്ലോ ഞാൻ അവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ് ഈ ദൈവസഭയോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ നാളുകളിൽ ഞാനിവിടെ കടന്നു വന്നപ്പോൾ മറക്കാൻ ആ മറക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങൾ ആ മേൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുകയും ഞാൻ എപ്പോഴും ഓർക്കുകയും ചെയ്യുന്ന ഒരു വത്സല്യ സഭയാണ് ആ മേൻ പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ താലൻ ടെസ്റ്റിൻ്റെ കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് ആമേൻ എനിക്കിവിടെ നിങ്ങളോടൊപ്പം ഒന്നിച്ചായിരിക്കാൻ കർത്താവിനെ സഹായിച്ചു ആ മേൻ അന്ന് ഒട്ടും വിട്ടുകൊടുക്കാത്ത ആ മേൻ എൻ്റെ ഫസ്റ്റ് പ്രൈസ് നേടിയേ പറ്റുകയുള്ളു പറയുന്ന ആമേ മേടിച്ചുകൊണ്ട് പോയ ഗ്രഹീതമായ രീതിയിൽ അതിൻ്റെ ഞങ്ങൾക്കൊക്കെ ഒരു വലിയ ആവേശമായിരുന്ന പലരുടെയും മുഖങ്ങൾ പ്രിയ വിനോദ് ബ്രദർ അതുപോലെ പലരുടെയും മുഖങ്ങൾ ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് അന്ന് ഗുഡ് ന്യൂസിനോട് ചേർന്ന് ലൈവ് സ്ട്രീമിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ അമേനെ കർത്താവ് ഞാടിയനെയും സഹായിച്ചു ആമേൻ പ്രത്യേകിച്ച് വലിയൊരു നഷ്ടം ഞങ്ങളുടെ പ്രിയ ബ്ലസ്സിൻ നിങ്ങളോടൊപ്പം വളരെ വർഷങ്ങൾ ഈ സഭയുടെ അംഗമായിരുന്നു എന്നാൽ ആമേൻ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം ഇവിടെ ഉണ്ടെങ്കിലും ആമേൻ താൻ കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെട്ട ഒരു ദൈവ പൈതലാണ് അമേനെ ഇവിടെ കടന്നു വന്ന് നിങ്ങളെ ഓരോരുത്തരെയും മുഖം കണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആമേ പ്രത്യേകാല ഓർത്ത് പിന്നെയും പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ശക്തനായ ഒരു സുവിശേഷകനായി വരും ദിവസങ്ങൾ ഉപയോഗിക്കപ്പെടുവാൻ ദൈവസഭയുടെ പ്രാർത്ഥനയെ ചോദിക്കുകയാണ് പ്രിയ ചീരണങ്ങളുടെ പ്രിയ അൻറ്റിയെ അതുപോലെ മക്കളെയൊക്കെ കാണുന്നല്ലോ അവരെല്ലാം ഓർത്ത് ഞാൻ കർത്താവിന് സ്വത്രം ചെയ്ത് ഞങ്ങളുടെ പ്രിയ സന്തോഷ് അതുപോലെ പലരുടെയും പരിചയമുള്ള മുഖങ്ങൾ ആ എനിക്ക് മുമ്പിൽ കാണുന്നുണ്ട് കർത്താവ് നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ പ്രാവശ്യം പ്രിയ കർത്താവിൻ്റെ ദാസനോടൊപ്പം ഭവനത്തിലും ഞാൻ കൽപ്പ നിമിഷം സമയം ചെലവിടുവാനൊക്കെ ദൈവം അവസരം ഒരുക്കി തന്നു കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി ഈ രാജ്യത്തായിരിക്കാൻ കർത്താവിനെ സഹായിച്ചു ഒരു മാസത്തെ വിസയിലാണ് ഞാൻ വന്നത് എന്നാൽ എനിക്ക് അവിടെ ഞങ്ങൾ രണ്ട് മൂന്ന് സർവീസ് ആ മേൻ രാവിലെ എട്ട് മണി മുതൽ ഒരു വരെ ഉണ്ട് കർത്തമേശി അടുത്ത ആഴ്ചയിലുണ്ട് ആ സമയമാകുമ്പോഴത്തേക്കും തിരിച്ചു ചെല്ലേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് ആമേനെ എത്രയും വേഗം ആമേ ഇന്ന് രാത്രി തന്നെ അല്ലെങ്കിൽ രാവിലെ പ്രഭാതത്തിലാണ് എൻ്റെ ഫ്ലൈറ്റ് ആമേനെ നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം എൻ്റെ വൈഫ് സുജ മക്കൾ ബോബസ് ഗായോസ് ഞങ്ങൾ മലബാറിൽ കർത്താവിൻ്റെ മഹത്തമുള്ള ശുശ്രൂഷയിലായിരിക്കുന്നു കഴിഞ്ഞ പതിനേഴ് വർഷത്തിൽ ചിൽവാനമായി മലബാറിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഞങ്ങൾക്ക് നിയോഗം നൽകി എൻ്റെ സ്വദേശം പത്തന ജില്ല ചിറ്റാർ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്നാൽ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ദൈവിക ശബ്ദം കേട്ട് മലബാറിലേക്ക് വന്ന നാൾ മുതൽ ആമേ മൂന്ന് സഭകൾ സ്ഥാപിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു ഇപ്പോൾ പതിനീയർ മിനിസ്ട്രിയിൽ രണ്ട് സഭകളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു ആമേൻ മെയിൻ ആരാധന ആമേ പത്തര മുതൽ പത്ത് മണി മുതൽ പന്ത്രണ്ടര വരെയുള്ള സർവീസും നടക്കുന്നു നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം ഞങ്ങളുടെ പി സി പാലക്കാട് സൗത്ത് സെൻറ്റർ ആ സെൻറ്ററിനോട് ചേർന്നാണ് ഞാൻ പ്രവർത്തനത്തിൽ ഭാഗവത്തായത് എന്നാൽ കർത്താവ് എനിക്ക് തന്ന ഗൈഡൻസ് അനുസരിച്ച് ആമേ ഞാൻ സഭകൾ പണിത് ആമേ മറ്റ് ഞങ്ങളുടെ സെൻറ്ററുകളെ ഏൽപ്പിച്ച് പുതിയ സ്ഥലത്തേക്ക് ഇങ്ങനെ മാറി മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ദൈവം തന്ന നിയോഗം അനുസരിച്ച് ഭവനവും ആമേൻ അതിനോടനുബന്ധിപ്പിച്ചിരുന്ന ദൈവം നമുക്ക് നൽകിയ ആലയവും എല്ലാം കർത്താപനാമത്തിന് വേണ്ടി എഴുതി കൊടുത്തിട്ട് ഒരു വാടക ഭവനത്തിലേക്ക് ഞങ്ങൾ മാറി ആ പ്രവർത്തനം ഇച്ചിരി വിശാലമായി ഇപ്പോൾ മൂന്ന് സ്ഥലത്ത് ആ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മ ിക്കുകയാണ് മൂത്ത മകൻ്റെ പഠനം അവൻ്റെ ഉപരിപഠനത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങളുടെ ക്രമീകരണം നടക്കുന്നു എന്നാൽ ഇവിടെ വന്ന അധിക ദിവസങ്ങൾ നിൽക്കുവാൻ കഴിഞ്ഞില്ല കർത്താവിൻ്റെ ദാസനെ വിളിച്ച ദിവസം തന്നെ എനിക്ക് ഡേറ്റ് തരികയും അമേനെ എന്നാൽ ആ ഡേറ്റ് ഇച്ചിരി കൂടെ പ്രൊമോട്ടാക്കി തന്നതുകൊണ്ട് കറക്റ്റ് ഡേറ്റിൽ എനിക്ക് തിരികെ ഒരു അവസരം കർത്താവ് ഒരുക്കി തന്നു ആമേനെ വിളിച്ച ദൈവം വിശ്വസ്തനായിരുന്നു ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ നിങ്ങളോടൊപ്പം അല്പനിമിഷം ദൈവജന ചിന്തയ്ക്കായി സമയങ്ങളെ വേർതിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു യോഹനാൻ്റെ സുവിശേഷം അതിന്റെ എട്ടാം അധ്യായം അതിന്റെ ഇരുപത്തിയൊമ്പതാമത്തെ വാക്യം എന്ന് വായിക്കാമല്ലോ ആമേന എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട് അവൻ എല്ലായ്പോഴും ആമ ഞാൻ എല്ലായ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവനെന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു ഹാലല്ലു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചന ചിന്തയാണ് നാം ഇവിടെ വായിച്ചത് ഹാലലൂയ്യ ഈ ഭൂമിയിലെ ആർക്കും അവകാശപ്പെടുവാൻ പറയാൻ പറ്റാത്ത ഒരു മനുഷ്യനും പറയാൻ കഴിയാത്ത ഒരു കാര്യമാണ് ദൈവവചനത്തെ നമ്മൾ വായിച്ചത് എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട് ഹ മത്തായി മർക്കോസ് ലൂക്കോസ് ജോഹനാനിലേക്ക് കടന്നു വരുമ്പോൾ വ്യത്യസ്തമായ നിലവാരത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റേതായിരിക്കുന്ന ആമെ പ്രവർത്തന മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു മത്തായി മുതൽ വായിച്ചു വരുമ്പോൾ മഹാരാജാവിന്റെ ജനനം ആമ മരണ പുനരുദ്ധാനങ്ങൾ താൻ സ്ഥാപിക്കാൻ പോകുന്ന രാജ്യത്തെ കുറിച്ചും അതുപോലെ തന്നെ ദാസനായിരിക്കുന്ന ക്രിസ്തു ദൈവ മനുഷ്യപുത്രനായിരിക്കുന്ന ക്രിസ്തു എന്നാൽ യോഹനാനിലേക്ക് കടന്നു വരുമ്പോൾ തികച്ചും ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ ഇതിനകത്ത് കാണുവാൻ കഴിയുന്നു ഇവിടെ കണ്ടുകൊള്ളണം കർത്താവിൻ്റെതായിരിക്കുന്ന ഹിതത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ദൈവ ഒരു പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തവൻ പറയുകയാണ് എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട് ഞാൻ അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ തനികെ വിട്ടിട്ടില്ല ഇന്ന് ആർക്കും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു കാര്യം ഞാൻ പറയാ ഈ പട്ടണത്തിൽ രാജ്യത്ത് നിങ്ങൾ വന്നപ്പോൾ അനേകർ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അനേകർ നിങ്ങളോടൊപ്പം ചേരലിരുന്നിട്ടുണ്ടാകാം പക്ഷെ ഇന്ന് ചുറ്റുപാട് നോക്കുമ്പോൾ പലരും പിന്മാറിപ്പോയി പലരും പട്ടുപോയപ്പോൾ ഇന്ന് ഒരുവൻ മാത്രമേ ഞങ്ങൾക്ക് തുണയായിട്ടുള്ളൂ നമ്മൾ വീണ്ടെടുത്ത നമ്മുടെ കർത്താവ് അവൻ ഈ ദേശത്ത് നമ്മളോടുകൂടെ ഉള്ളതുകൊണ്ട് നാം ഇന്നും നിലനിൽക്കുന്നു നാം കാണിച്ച ആഹാരത്തിൻ്റെ ബലമല്ല ടാബ്ലറ്റിൻ്റെ ബലമല്ല നമ്മളെക്കാൾ സേഫ്റ്റിയായി വാഹനങ്ങളിൽ യാത്ര ചെയ്തവർ ഈ സമയം കാണാതിരിക്കുമ്പോൾ നമ്മളെക്കാൾ സേഫ്റ്റിയുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചവർ ഈ സമയം കാണാതിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരേ കർത്താവിൻ്റെ കരുണ അവൻ്റെ കൃപ അവൻ്റെ സാന്നിധ്യം എന്നോടുകൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനിവിടെ ആയിരിക്കുന്നെന്ന് പറയുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടേയാ അപ്പൊ നമ്മളെ തെരഞ്ഞെടുത്തയച്ച ഒരു ദൈവ സാന്നിധ്യമുണ്ട് ആ ദൈവ സാന്നിധ്യം നമ്മളോടുകൂടെ ഉള്ളിടത്തോളം നാം ലജ്ജിച്ചു പോകുവാനിടത്തില്ല വരത്തില്ല ഞാൻ പറയട്ടെ ഭക്തന്മാരെല്ലാം പലവിധ പ്രതിസന്ധിയിലൂടെ കടന്നുപോയവരാ പക്ഷെ അവർ പിൻപറ്റി വന്ന അവരെ പിൻപറ്റി വന്ന ദൈവ സാന്നിധ്യം തലമുറ തലമുറയായി കൈമാറുമ്പോൾ ഇന്ന് രാ പകൽക്കാലം ഞാൻ സന്ധ്യാസമയത്ത് ഞാനൊരു കാര്യം പറയാ അവൻ നമ്മളെ ഒരു ിക്കുന്ന ദൈവമല്ല അവൻ നമ്മുടെ അനാഥരായി വിടുന്നവനല്ല ഇന്ന് രാത്രിയിലും അവൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ട് ഇന്ന് പകൽ ഞാനൊരു ദൈവവചനം ചിന്തിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു വിദേശത്തെയും കുളക്കരയിൽ കിടക്കുന്നവൻ വർഷം ചിലത് കഴിഞ്ഞു കാലതാമസങ്ങൾ ചിലത് കഴിഞ്ഞു അവൻ ചില ദിവസങ്ങളായി അവൻ കിടക്കുന്നു പക്ഷെ എത്ര വർഷമായതുള്ളത് ദൈവത്തിൻ്റെ പ്രശ്നമല്ല അവൻ്റെ സാന്നിധ്യം വെളിപ്പെടും നടത്ത് ഒരുപക്ഷെങ്കിൽ അവ പരിധികൾ പരിമിതികൾ കൊണ്ടായിരിക്കുക സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കുക ചിലതൊക്കെ വഴിമാറിപ്പോയി എന്ന മുപ്പത്തെട്ട് വർഷമായതായാലും എത്ര വർഷത്തിന്റെ പാരമ്പര്യം പറയുന്നതാണല്ലോ അവന്റെ സാന്നിധ്യത്തിന്റെ മുമ്പിൽ അഴിയാത്ത ഒരു കെട്ടുമില്ല അവൻ മാറാത്ത ഒരു രോഗവുമില്ല ഇന്ന് രാത്രി ചില സൗഖ്യത്തിന്റെ കാരണം യേശുവിന്റെ നാമത്തിൽ അത് നീട്ടപ്പെടുകയാ വർഷങ്ങളുടെ പാരമ്പര്യം പറഞ്ഞ് അല്ലെ ചിലതിനെ നിന്റെ നന്മയെ മുടക്കി ശുശ്രൂഷിയെ മുടക്കി നീ പ്രാപിക്കേണ്ട അനുഗ്രഹങ്ങളെ വർഷങ്ങൾ ദീർഘിപ്പിച്ചാലും ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നിടത്ത് ചില വിടുതലുകളിന്റെ രാത്രി വെളിപ്പെടുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ ഇവിടെ ഇങ്ങനെയാണ് കാണുന്നത് എന്നെ എന്നോട് കൂടെ ഉണ്ട് രണ്ടായിരത്തി ആറിൽ ദൈവിക ശുശ്രൂഷിയുമായി മലബാറിൻ്റെ ദേശത്തേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിച്ചു അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ അപഹരിക്കേണ്ടി വന്നു അമേ അമേ ഓരോ നേരത്തെ ആഹാരത്തിന് പോലും ചില സമയങ്ങളിൽ പ്രയാസപ്പെടേണ്ട അനുഭവങ്ങൾ കടന്നു വന്നു ബുദ്ധിമുട്ടുകൾ കടന്നു വന്നു രോഗങ്ങൾ കടന്നു വന്നു ആമേ ഹലെ ഫ്രാക്ചറുകൾ ഉണ്ടായി എന്നാൽ എനിക്കൊരു കാര്യം ഉറപ്പാണ് ആരും കൂടെ നിന്നില്ലെങ്കിലും ഞാൻ പറയാം അപ്പനും അമ്മയോ സഹോദരങ്ങളോ കുഞ്ഞുങ്ങൾക്കോ ആർക്കും പറയാൻ കഴിയും ഒരു ഏറ്റവും നല്ല വാക്കാണ് ഞാനോ ലോകവസാനത്തോളോ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് ഒരു പക്ഷെങ്കിൽ അപ്പൻ ഇവിടെ വന്ന് നിങ്ങളെ സഹായിക്കാൻ കഴിയത്തില്ല അമ്പയ്ക്ക് പരിമിതികളുണ്ട് എന്നാൽ നമ്മുടെ ദൈവം സർവജ്ഞാനിയാണ് അവൻ സർവവ്യാവി അവൻ സർവശക്തനാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയങ്ങളുടെ മേൽ നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ അവൻ അധികാരമുണ്ട് ഇവിടെ കണ്ടുകൊള്ളണം ആമ അവൻ എന്നോട് കൂടെ ഉണ്ട് എന്നൊരു കാര്യം അവൻ എല്ലാ ഇപ്പോഴും ഞാൻ അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ തനികെ അപ്പം ദൈവസാന്നിധ്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഒരു ദൈവവൈതലെ ഏറ്റവും വലിയ കടപ്പാട് ഏതെല്ലാം പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരട്ടെ ദൈവ സാന്നിധ്യം ഉറപ്പുവരുത്തിയൊരു ഭക്തൻ എരിയുന്ന തീച്ചുളയ്ക്ക് നടുവിലും അവൻ പതറിപ്പോകത്തില്ല അവനെതിരെ എഴുതുന്നവരുടെ നടുവിലും അവൻ പിന്മാറുവാൻ ദൈവം അനുവദിക്കത്തില്ല പഴുതുകൾ അടച്ചുകൊണ്ട് ദൈവസാന്നിധ്യം അവന് വേണ്ടി ഇറങ്ങി വരും ഹാലലുയാ ഇവിടെ കണ്ടുകൊള്ളണ ആമേ സങ്കീർത്തി കാണുന്നത് ഒരു മനുഷ്യൻ്റെ വഴിയിൽ ലഹോബയ്ക്ക് പ്രസാദം തോന്നിയാൽ അവൻ അവന്റെ ഗമനത്തെ എന്തു ചെയ്യുന്നു സ്ഥിരമാക്കുന്നു മറ്റുള്ളവരെ പ്രസാദിപ്പിച്ചുകൊണ്ട് അവൻ ആരാധനയോ പ്രാർത്ഥനയോ കൂട്ടായ്മയോ ഒക്കെ ഉപേക്ഷിയായി വിചാരിക്കുന്നവരെ കുറിച്ചല്ല പറയുന്നത് അമ്മ ഒരു ദൈവം ഒരുവന്റെ വഴിയിൽ പ്രസാദിച്ചാൽ ദൈവഹിതത്തിന് വേണ്ടി ഒരുവൻ കാതോർത്താൽ ഇന്ന് രാത്രി ഞാൻ പറയാ ആരെല്ലാം നിന്നെ പ്രസാദിച്ചില്ലെങ്കിലും തരാമെന്ന് പറഞ്ഞ നന്മകൾ അടക്കി കളഞ്ഞാലും ഇന്ന് രാത്രി വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ട് അമേ ബ്രഹാമിൻ്റെ കാലത്ത് കുഴിക്കപ്പെട്ട സകല കലറുകളും ഫലിശ്വർ മണ്ണിട്ട് മൂടി തലവറുകൾ അനുഭവിക്കേണ്ട നന്മകൾ മണ്ണിട്ട് മൂടി എന്നാൽ ഞാൻ പറയട്ടെ പലതും മാറി മാറി ഹലലൂയ്യ അവർ കുഴിക്കാൻ തുടങ്ങി അവരെ ദൈവം ഏൽപ്പിച്ച ദൗത്യം അല്ലെങ്കിൽ അവർക്കൊരു ഉറവേ ആവശ്യമാണ് എന്നാൽ ഇത് കുഴിക്കും തോറും അവർ മണ്ണിട്ട് ഇടൊണ്ടിരിക്കുക എന്നാൽ ഞാൻ പറയട്ടെ ശത്രുവിനും മണ്ണിടാനേ കഴിയത്തുള്ളൂ ദൈവം തുറന്ന ഉറവെ അടയ്ക്കാൻ ഇന്ന് രാത്രി ഒരു ശത്രുവിനെയും ദൈവം അനുവദിക്കത്തില്ല അവർക്ക് വേണ്ടി ഒരു രഹോ ത്ത് ദൈവം ഒരുക്കിയെങ്കിൽ ചണ്ട ഇടാത്തൊരു വഴി തുറന്നെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവവൈതല് നിനക്ക് വേണ്ടി ഒരു രഘോബോത്ത് തുറക്കുവാൻ എൻ്റെ ദൈവം ഈ രാജ്യത്തുണ്ട് നിന്നെ അയച്ചവൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് വിശ്വാസമുള്ളവർ ധൈര്യപ്പെട്ട് പറ എന്തെല്ലാം പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലോ എനിക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരുവനുണ്ട് നിന്റെ വഴി സമുദ്രത്തിലോ നിന്റെ കാൽ ചൂടുകൾ പെരുവെള്ളത്തിലുമായിരുന്നു ഞങ്ങളോ അതറിഞ്ഞില്ല ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവവൈതല് നിനക്ക് ചിലതൊക്കെ മറവാണെങ്കിലും ഇന്ന് രാത്രി വഴി തുറക്കുന്നവൻ നിന്നോട് കൂടെ ഉണ്ട് നാൽപ്പതാം വയസ്സിൽ കേട്ട വായ്പത്വങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ ഒരുവൻ കടന്നു വന്നിട്ട് ഇങ്ങനെ പറയുകയാണ് ആമി എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും ആ ബലം എനിക്കുണ്ട് ആ മല എനിക്ക് തരിക വർഷങ്ങൾ ചെലത് പിന്നിട്ടെങ്കിലും നിന്റെ വാർദ്ധക്യത്തിന് മുമ്പ് ആമ ഞാൻ എപ്പോഴും ഒരു കാര്യം ആമ കർത്താവിന് അലലൂയ്യ ആമേ കൊച്ചുമക്കളൊന്നുമില്ല വെല്ലുമച്ചിയില്ല വെല്ലുപ്പനും ഇല്ല അവൻ ആരുമില്ല നമ്മൾ മക്കളാണ് അല്ലല്ലുയ്യ നിൻ്റെ പ്രായം അവൻ നമ്മുടെ പ്രായം ഏതുമായിക്കൊള്ളട്ടെ ആയുസ്സിൻ്റെ എത്ര ദൈർഘ്യത്തിൽ നിങ്ങൾ എത്തിച്ചേർന്നാലും ഇൻ്റെ ആയുസ് തീരുന്നതിന് മുമ്പേ വായത്തത്വം ചെയ്തവൻ അത് നിവർത്തിപ്പാൻ വിശ്വസ്തനാണ് ഇന്ന് രാത്രി അതുകൊണ്ടെന്നെ കേൾക്കുന്നത് അയ്യോ മോശ മരിച്ചു പോയെങ്കിലും വായത്തത്വം ചെയ്തവൻ അവന് വേണ്ടി ഇറങ്ങി വന്നിട്ട് അവൻ്റെ വയോധിക സമയത്ത് അവൻ പറയുക കർത്താവിനെ ആയച്ച നാളിലെ പോലെ ബലമനി െനിക്ക് മല തരുക ചില അവകാശങ്ങളെ കൈവശമാക്കുവാൻ ആത്മനിയോഗമുള്ളവരോട് ഞാൻ പറയട്ടെ നിനക്കെതിരി പ്രതിസന്ധികളെ നോക്കല്ലേ അതിന്റെ നടുവിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ റൈറ്റ് ഓഫ് ജീസസ് അത് ശരീരത്തിന്റെ വീൾ മണ്ഡലത്തിന് വീൾ അത് വെളിപ്പെട്ടു വരട്ടെ ഉടമ രമനീവ എത്ര പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും ഇങ്ങനെ പറയാം അവിടെ അന്നാഖ്യം മല്ലന്മാരുണ്ട് പക്ഷെ യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ അവനെ ഓടിച്ചു കളയും സൈന്യത്താലല്ല ശക്തിയാൽ അല്ല ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവിനാൽ ചിലത് പുറപ്പെടാൻ പോകുകയാണ് കഴിഞ്ഞ നാളുകളിൽ ഇൻ്റെ ഭാവിയെ ബന്ധിച്ചത് എൻ്റെ നന്മയെ ബന്ധിച്ചത് അവൻ പേപ്പറുകൾ സമയമാകുമ്പോൾ അവൻ നിനക്ക് അനുകൂലമായി വെളിപ്പെടേണ്ടതിന് അവൻ കരം വെക്കുന്ന ശക്തിയോട് ഇന്ന് രാത്രി വരാ വഴി തുറക്കുന്ന ഒരുവൻ എനിക്ക് മുമ്പായി കടന്നുപോകുകയാണ് ൂഢാന ശംതാ യേശുണ്ട് അധികാരമുള്ള നാമത്തെ യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ിബീന അല്ലല്ലൂയ അപ്പം ദൈവപ്രസാദമാണ് ഒരു ദൈവവൈതല ആവശ്യം അല്ലല്ലൂ ദേശം ഒറ്റവാൻ കടന്നുപോയ നോക്കുവാൻ കടന്നുപോയവർ വഴിയിൽ പോകുന്ന വഴികളിൽ അലലൂയ്യ അവരുടെ ഹൃദയം അന്ന് ഗുരുക്കുമാറാക്കി എന്നാൽ അലലൂയ അഭിഷേകം പ്രാപിച്ചവർ നിന്നുകൊണ്ട് പറയുകയാണ് അവർ ജനത്തെ അമർത്തിയിട്ട് പറയും യഹോവ നമ്മൾ പ്രസാദിക്കുന്നെങ്കിൽ ഈ ദേശം നമുക്ക് അവകാശമായി തരോ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ ആരും കൂടെ നിന്നില്ലെങ്കിലും നീ അംഗീകരിക്കുന്ന ദൈവം നിന്നോട് കൂടെയുണ്ട് നവോമിയോട് കൂടെ ഇറങ്ങി ഇറങ്ങിത്തിരിച്ച ലോത്ത് പിന്മാരൂത്ത് പിന്മാറിയില്ല അവൾ പറഞ്ഞു നിന്റെ ദൈവം എൻ്റെ ദൈവം അവൾ പോയെടുത്ത് ആ കൊയ്ത്ത് കാലത്ത് ദൈവം അവളെ എത്തിച്ചത് മാത്രമല്ല അവൾ ചെയ്യുന്ന വയലിൽ അമ്മ ഏത് വയലിലാണോ പറക്കുവാൻ വേണ്ടി പോയത് ആ വയലിൻ്റെ അവകാശിയാക്കുവാൻ കഴിയുന്ന ദൈവം ഇന്ന് രാത്രിയിലും ജീവിക്കുന്നു ദൈവത്തെ അംഗീകരിക്കുക അവനെ പിൻപറ്റുക അതാകുന്നു നമുക്ക് വേണം

എന്നെ കേൾക്കുന്ന ദൈവ വൈതല്യതിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ പിന്മാറുന്നവനല്ല ദൈവം അമ്മ അലല്ലി പൗലോസിനോട് ഒന്ന് ചോദിച്ചേ ഇത്രയും കൂട്ടം ഒരു കൂട്ടം ജനം അലല്ലിയെ പട്ടിണി കിടക്കുക പതിനാല് ദിവസമായി ഒന്നും കഴിച്ചിട്ടില്ല ഒന്നും തിന്നുവാൻ അവർക്ക് കഴിയുന്നില്ല പക്ഷെങ്കിൽ അവൻ പറയുന്നു എൻ്റെ വാക്ക് കേൾക്കാതെ നിങ്ങളിങ്ങനെയൊക്കെ അമ്മ ചെയ് കേട്ടെങ്കിൽ കൊള്ളാമായിരുന്നു ഇപ്പോഴും നിങ്ങൾ ധൈര്യത്തോടിവേ ഞാൻ സേവിച്ചവനും എൻ്റെ ഉടയവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഇന്നലെ രാത്രി എന്റെ അടുക്കൽ വന്നു ഭയപ്പെടണ്ട എന്ന് പറഞ്ഞെങ്കിൽ ഈ കപ്പലിനല്ലാതെ ആർക്കും ഒരു ക്ഷതം സംഭവിക്കത്തില്ല പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ നിന്റെ ജോലിയിൽ ഉടർച്ചകളുണ്ടായേക്കാം നീ ആയിരിക്കുന്ന സാഹചര്യങ്ങൾക്ക് ചില വ്യതിയാനങ്ങൾ വന്നേക്കാം പക്ഷെ വാക്തത്വം നിന്നോടാ നിന്റെ ജോലിയോടല്ല ദൈവത്തിന് നിന്നെ ആവശ്യം ഇന്ന് രാത്രി നിന്നെ കുഴയമേ അല്ല അവഴച്ച് കളയുന്ന മനോധൈര്യം ഇല്ലാതാക്കുന്ന വിചാരപ്പെടുത്തുന്ന ചില വ്യാപാരത്തോട് പറ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെതാ ഈ ലോകത്തിലെ ഒരു ഭൗതിക നന്മയല്ല എൻ്റെ ദൈവമാണ് എനിക്ക് വലുത് അവൻ എനിക്ക് വേണ്ടി വഴി തുറക്കും ം നിന്നോടാണെങ്കിൽ നിന്നെ പുലർത്താൻ ദൈവ ഏത് വഴി അടയപ്പെട്ടാലോ ആമേ എന്ന് ചോദിച്ച് നിന്നെ എന്തിനാണ് അപ്പൊ തീർന്നു പോയത് എന്തിനാ വെള്ളം തുരുത്തി തീർന്നത് ഇന്ന് രാത്രി പറയാ യഥാർത്ഥ വായ്തത്വം നീ കാണണമോ ചിലതടച്ചെങ്കിൽ ഇന്ന് രാത്രി സ്വോത്രം പറ ഒരു വഴി ദൈവം തുറക്കുക ഉടവാരപനജലക സന്തല വാക്തത്വം ചെയ്തവരെല്ലാം മാറിപ്പോയി അല്ലുയ്യ അല്ല അബ്രഹാം പോലും പറഞ്ഞു അമ്മ ഞാൻ നിന്റെ കാര്യങ്ങൾ ടേക്ക് ഓവർ ചെയ്തോളാം പക്ഷെ സമയമായപ്പോൾ ദൈവം പറഞ്ഞു അവളെ ഇറക്കി വിടാൻ പറഞ്ഞു ദൈവം എന്തോ അല്ലലുയ്യ നമ്മളെ അമ്മ ചതിക്കുന്നവനാണോ അവന ഒരു വാക്ക് പറഞ്ഞാൽ ഊവന്നാണ് അവന് സക്കലതും സാധ്യമാ എന്നാൽ കർത്താവിൻ്റെ വാക്ക് കേട്ട് അബ്രഹാം അവളെ ഇറക്കി വിട്ടപ്പോൾ അവളോട് പറഞ്ഞൊരു വാക്തത്വമുണ്ട് നിന്റെ തലമുറയും വലിയൊരു ജാതിയാക്കി ഞാൻ മാറ്റോ പ്രാർത്ഥിക്കുന്ന യോ ഇതിലെ പ്രവചനം പറഞ്ഞവൻ മൺമറഞ്ഞ് പോയാലും ദർശനം തന്നവൻ വായത്തത്വം തന്നവൻ നിന്റെ തലമുറ എത്ര ദൂരത്താണെങ്കിലും ഇന്ന് രാത്രി ആത്മബലത്തിന് കൈപിടിക്കാൻ തയ്യാറാകുക ഒരു ഉറവ നിനക്ക് വേണ്ടി തുറന്നു കിടപ്പുണ്ട് അത് നിനക്കുള്ളതാണ് ആർക്കും അവകാശപ്പെട്ടതല്ല ദൈവം നിനക്ക് വേണ്ടി അത് ചെയ്തു തരാൻ വിശ്വസ്തനാ എന്നെ കേൾക്കുന്ന ദൈവ വൈതലെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിൽ ഒറ്റപ്പെട്ടെന്ന് തോന്നുമ്പോൾ ഇങ്ങനെ ചിന്തിക്കണം എന്നോടൊപ്പം ഇറങ്ങി വരുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട് ആ ദൈവ സാന്നിധ്യത്തിൽ ഞാൻ ചിലത് മാതിരി അമ്മയെ ചാടിക്കിറക്കുവാൻ എൻ്റെ ദൈവം എന്നെ ശക്തീകരിക്കൂ എന്നോട് വന്നപ്പോൾ മുതലേ പലരും ചോദിക്കുക പക്ഷേ ഈ പതിനഞ്ച് ദിവസത്തേക്ക് പാശ്ശി ഇവിടെ വന്നിട്ട് എന്തോ ചെയ്യാൻ പോവാ പാശ് കൺവെൻഷൻ പ്രസംഗീനാണോ അല്ലല്ല വലിയ ലിസ്റ്റുകളൊക്കെ എന്നോട് ചോദിച്ചു പക്ഷേ എവിടൊക്കെ മീറ്റിംഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ദൈവത്തിന് ഉദ്ദേശമാണ് ടത്ത് രണ്ടു മൂന്ന് സഭകളിൽ ദൈവ തന്നെ അയച്ചു രണ്ട് കൂട്ടാരും അമ്മ ഒരു ഹിന്ദിക്കാരനും ഒരു അലലിയ പുതിയതായി വന്നൊരു സഹോദരി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു ഈ ലോകത്തിൻ്റെ മുഴുവൻ മഹത്വവും അമ്മ ഒരു രക്ഷിത അമ്മ അലലുയ അമ്മ ആത്മാവിൻ്റെ വില എത്ര വലുതാണെന്ന് തിരിച്ചറിഞ്ഞാൽ പണത്തെക്കാൾ വലുത് ചിലർ ക്രിസ്തുവിനെ അറിഞ്ഞാൽ അതാണ് ഞങ്ങളുടെ ഭാഗ്യം അതാണ് വലിയ ഒരു ദൈവിക വിടുതലെന്ന് പറയുന്നത് ഇന്ന് രാത്രിയിൽ ഞാൻ പറയാം ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗം ഇരുപത് മിനിറ്റോ ഇരുപത്തഞ്ച് മിനിറ്റോ ആകട്ടെ അകത്തലങ്ങളിൽ ചില ചലനങ്ങൾ തുടങ്ങിയാൽ പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യലെ നിന്നെ പിടിച്ചു വെക്കുന്ന ഒരു ശക്തിക്കോ നിന്നെ പിടിച്ചു വെക്കുവാൻ കഴിയത്തില്ല നിൻ്റെ പ്രാർത്ഥന ആരംഭിച്ച സമയം മുതൽ പാറ പൊട്ടിക്കുന്ന അല്ലെങ്കിൽ കല്ലുകൾ പൊട്ടിക്കുന്ന വലിയ കല്ലുകൾ തല്ലിപ്പൊട്ടിക്കുന്ന കൂടം കൊണ്ടടിക്കുന്നവരുണ്ട് ഇന്നാണല്ലോ ജയസിവികളും മറ്റേ അലലും അലലി അത് പൊട്ടിക്കാനുള്ള സംവിധാനങ്ങൾ വന്നത് എന്നാൽ ഇത് അടിക്കുന്ന വ്യക്തിയോട് നീ അടുത്തി എന്നിട്ട് ചോദിക്ക് ഇത് എന്തിനാ ഇത്രയും വലിയ പാറവേൽ നീ ഇങ്ങനെ തല്ലുന്നത് അമ്മ അവൻ പറയും അമ്മ ഞാനിതിനിങ്ങനെ തല്ലും പാരമ്പര്യമായിട്ട് ഞങ്ങളിത് ചെയ്തു വരുന്നതാ പക്ഷെങ്കിൽ അവ ഒന്നും കാണുന്നില്ലല്ലോ അവൻ പറയും എൻ്റെ ഓരോ അടിയിലും അതിൽ അകത്തു ചില വിള്ളലുകൾ വീഴുന്നുണ്ട് അവൻ ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ ഇത് ഓരോ സൈഡായി പൊട്ടിമാറാൻ തുടങ്ങും പ്രാർത്ഥിക്കുന്ന ദൈവവൈതലെ പ്രത്യക്ഷമായി എന്ന് ഒരു സാക്ഷ്യം നീ പറയുന്നുണ്ട് മറ്റുള്ളവർ എന്ത് പറഞ്ഞത് നീ നോക്കണ്ട നീ ദൈവസന്നിധി പ്രസ്താവിക്കും വിഷയങ്ങൾ സഭ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ ചില ചലനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് രാത്രി അത് വെടിപ്പെടുവാൻ സമയമായി ചില വിഷയത്തിന്റെ മറുപടി തരുവാൻ എന്റെ ദൈവം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട് ഒരു സൈന്യം എന്റെ നേരെ ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല എന്തുകൊണ്ടെന്നാൽ നീ എന്നോട് കൂടെ ോ എത്ര പേർക്ക് വിശ്വാസമുണ്ട് ദൈവപ്രസാദം പ്രാപിച്ച ഒരു ദൈവ പൈതൽ എവിടെ കടന്നു പോയാലും ആരെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തിയാലും അവൻ പ്രവർത്തിക്കുന്നവൻ്റെ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ശക്തീകരിക്കുവാൻ ദൈവം വിശ്വസ്തന യോശുവോട് പറഞ്ഞു ഞാൻ ഹലി മോശിയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരുവനും നിന്റെ നേരെ നിൽക്കത്തില്ല അവനിങ്ങനെ ഇരിക്കുമ്പോ എൽഹോമദിൻ്റെ നേരെ നിൽക്കുമ്പോൾ ഇതാ ഊരി പിടിച്ച വാളുമായി ഒരുവൻ വരുന്നു വായത്വം ഒന്ന് കിടന്നേ ആരും നിൽക്കത്തില്ല പക്ഷേ അവൻ ഞാൻ അവനോട് അവൻ ചോദിക്കുകയാണ് നീ എവിടെന്ന നീ ആരുടെ പക്ഷക്കാരൻ ആ ലലൂയ്യ ഇന്ന് രാത്രി പറയട്ടെ ദൈവം പറഞ്ഞ ആലോചനയ്ക്ക് വിപരീതമായി ഒന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ ദൈവം അനുവദിക്കത്തില്ല ചില ക്രൈസിസിലൂടെ പോകുന്നുണ്ടെങ്കിൽ ചില വേദനകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നീ അതോർത്ത് ഭാരപ്പെടേണ്ട അതിനപ്പുറത്ത് ഇവിടെ പറയുന്നു ആമ ഞാൻ സൈന്യങ്ങളുടെ അധിപതി ആ ഇവിടെ വന്നിരിക്കുന്നു ആമ യഹോവയുടെ വർഷത്തുള്ളവൻ ആമ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവന് വേണ്ടി സ്വർഗം തന്നെ യുദ്ധം ചെയ്യുവാൻ ഇന്ന് രാത്രി പുറപ്പെട്ടിട്ടുണ്ട് ആ ഈ ചെറിയ ചെറിയ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഭജനം പറയുന്നത് വിചാരപ്പെട്ടതുകൊണ്ട് ഒന്നിനോടൊന്ന് കൂട്ടാനോ കുറയ്ക്കാനോ ആർക്ക് കഴിയും ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ അതുകൊണ്ട് വിചാരപ്പെടുന്നതിൽ കാര്യമില്ല ആ മേ അല്ലെങ്കിൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുന്നത് സഹലതും സ്വോത്രത്തോട് ദൈവത്തോട് അറിയിക്കുക അത്രയേ വേണ്ടുന്നത് താനിയേലിന് പ്രശ്നം പിടികിട്ടി ഇന്നതുപോലെ രേഖ എഴുതി കർത്താവെ രേഖ എഴുതിയിരിക്കുന്നതിനായി സ്വോത്ര അതിമേ നീക്കുപോക്ക് അങ്ങ് തരുന്നതിനായി സ്വോത്രമെന്ന് പതിവ് പോലെ പ്രാർത്ഥിച്ചവൻ പ്രതികൂലങ്ങളെ കാണേ വന്നെങ്കിലും പ്രതികൂലങ്ങൾ ദോഷം ചെയ്യാതെ നാവിനെ അടച്ചു കളഞ്ഞ ദൈവം വായെ അടച്ച ദൈവം ഇന്ന് രാത്രിയിലും നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അവൻ പ്രവർത്തിപ്പാൽ പത്മോസിന്റെ ഏകാന്തതയിൽ ഒറ്റപ്പെട്ടു പോയ അമ്മ യോഹനാനോട് ചോദിച്ച് അലലുയ ആരും അവനെ അറിയുവാനില്ല ഞാനത് ഇങ്ങനെ പറയാറുണ്ട് അവന്റെ മുമ്പിൽ നിൽക്കുന്ന അസ്ഥി അലലൂയ്യ അവൻ കടന്നു ചെന്നിറങ്ങുമ്പോൾ നല്ല മാംസപുഷ്ടിയുള്ളവനായിട്ടാണ് ചെന്നിറങ്ങുന്നത് പക്ഷേ അവൻ മുൻപോട്ട് നോക്കുമ്പോൾ അസ്ഥികൂടങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുക അസ്ഥികൂടങ്ങൾ അവനോട് ഒരുപക്ഷെ പറയുന്നുണ്ടാകും നീ ഒന്നും നോക്കണ്ട ഞാനും ഇതുപോലെ വന്നതാ ഞാനും ഇതുപോലെയാണ് ഇവിടെ എത്തിയത് പക്ഷെ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം ഇതുപോലെയായി പക്ഷേ അവൻ അതല്ല നോക്കിയത് അവൻ ആത്മവിവശനായി പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ പ്രതികൂലങ്ങളെ അല്ല നീ നോക്കേണ്ടത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവ മുഖത്തേക്കാ അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു അവിടെ പറയുന്നു അവൻ ബലങ്കരം എന്റെ പേരിൽ വെച്ചു അവനോട് പറഞ്ഞ് ഭയപ്പെടേണ്ട ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു മരിച്ചവനായിരുന്നു ഇതാ ജീവിച്ചിരിക്കുന്നു എന്താ കാരണം അമ്മ എന്നെയും നിന്നെപ്പോലെ എഴുതി ഒതുക്കിയതാ പക്ഷെ ആ മരണപാശങ്ങൾക്ക് എന്നെ പിടിച്ചു വെക്കുന്ന അസാധ്യമായിരുന്നു മരണത്തിൻ്റെ പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ മക്കൽ ഉണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ ഞാൻ എപ്പോഴും ഓർപ്പിക്കാറുള്ള നിങ്ങളെൻ്റെ പ്രഭാഷണത്തിലൊക്കെ കേൾക്കുന്ന ഒരു വചനമായിരിക്കും എൻ്റെ യേശുവിനെ ഒതുക്കുവാൻ മൂന്ന് ശക്തികൾ വന്നിട്ടുണ്ട് ഒന്ന് സ്റ്റോൺ കൊണ്ടുവന്ന് വെച്ചു രണ്ട് സീൽ കൊണ്ടുവന്ന് വെച്ചു മൂന്ന് സോൾഡിയേഴ്സിനെ ആക്കി വെച്ചു അത് പറയുന്നു അമ്മ ഈ കനമുള്ള എൻ്റെ ഈ അവസ്ഥ മാറ്റി ഈ കല്ല് മാറ്റി ആരും പുറത്തു വരത്തില്ല റോമൺ ഗവൺമെന്റിന്റെ ഇമ്പീരിയർ മുദ്രയെ പൊട്ടിക്കുന്ന അമ്മ റോമൺ ഗവൺമെന്റിന്റെ ഇമ്പീരിയർ മുദ്ര പറയുന്നു ഈ മുദ്ര പൊട്ടിച്ചിട്ട് ആരും പുറത്തു വന്നിട്ടില്ല ആമ മൂന്നാമത് സൈന്യാധിപന്മാർ പറയുന്നു അഭ്യാസവിദ്യകളായ അമ്മ മുദ്ര സേവിച്ച ഞങ്ങളുടെ മുമ്പിൽ നിന്ന് ഒരുവനെ ഒരിടത്തും എടുത്തുകൊണ്ട് പോകത്തില്ല എന്നാൽ ഭരണ വാശ്യങ്ങൾക്ക് വചനം പറയുന്നത് അത് പിടിച്ചു വെക്കുന്ന സാധ്യമായിരുന്നു മുദ്ര അവിടെ നിന്നോട്ടെ പേപ്പർ അവിടെ ോട്ട് ഈ അഭിഷേകം ഉടയാത്ത അഭിഷേകമാണ് ഇതിൻ്റെ അകത്തൊരു ദൈവ സാന്നിധ്യം വെളിപ്പെട്ട ഡോക്ടർമാരുടെ ലേഖകൾക്ക് പിന്നെ അവിടെ സ്ഥാനമില്ല നിന്റെ പ്രായത്തിന് അവിടെ സ്ഥാനമില്ല വയസ്സെത്രയായെന്നുള്ളത് വിഷയമല്ല പ്രവർത്തിക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട് ഇന്ന് രാത്രി അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവ വൈദ്യലെ ഒരു രാജ്യത്തിത് ഒതുങ്ങി നിൽക്കത്തില്ല പരിശുദ്ധാത്മാവ് ഷാർജ വർഷിപ്പ് ചെണ്ടർ വിൽസം ബാസ്റ്റർ എന്ന് പറയുന്ന പോലെ അലലുഹ്യ ഞാൻ പറയട്ടെ ചില രാജ്യങ്ങളുടെ ഓപ്പണിങ് ദൈവസഭയുടെ മുമ്പിൽ തുറക്കപ്പെടുക ചില രാജ്യങ്ങളിലേക്ക് ഇവിടെയുള്ള തലമുറകളെ ദൈവം അയക്കോ ഇതിൻ്റെ ബ്രാഞ്ചായിട്ട് ചില സഭകൾ ഉരുവായി വരും പരിശുദ്ധാത്മ നിയോഗത്തോടെ ചിലത് ഏറ്റെടുക്കുന്നവരോട് ഞാൻ പറയാ അഭിഷേകമുള്ള ആത്മനിറവുള്ള ചിലതിനെ വാർത്തെടുക്കുന്ന ഈ ആലയത്തിൽ രാജ്യങ്ങളിൽ ഇതിന്റെ ബ്രാഞ്ചുകളെ പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്നവർ കർത്താവിനെ െ രാത്രി അത് വലിയ പ്രയാസമായി തോന്നും പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു തലമുറകളെ ആമ സജ്ജരാക്കുക അവർ ചെല്ലുന്ന രാജ്യങ്ങളിൽ ചില ഓപ്പണുകൾ പരിശുദ്ധാത്മാവ് തുറക്കുകയാ ഇന്ന് രാത്രി എൻ്റെ വാക്കുകളെ ഞാനിവിടെ നിർത്തുക രാത്രി എനിക്കും യാത്ര ചെയ്ത് പോകേണ്ടതുണ്ട് ഞാൻ ഒരു കാര്യം പറയാ എന്നെ അയച്ചവൻ രണ്ടായിരത്തി ആറിൽ ദൈവം യോഗം നൽകി മലബാറിലേക്ക് വിട്ടവൻ തകർത്ത് കളയുവാൻ ശത്രുവായവൻ വാദിച്ചെങ്കിലും ഈ പത്ത് പതിനേഴ് പതിനെട്ട് വയസ്സങ്ങൾ ആമേ പതിനാല് സഭകളെ സ്ഥാപിപ്പാൽ അനേകരെ ക്രിസ്തുവിൽ നയിക്കുവാൻ ഞങ്ങളുടെ പ്രതികൂലങ്ങൾക്കൊന്നും ഞങ്ങളെ തകർത്ത് കളയുവാൻ കഴിഞ്ഞില്ല എന്നാൽ ഇന്ന് വൽക്കാലം ഞാൻ പറയാ യോസഫിനോട് വായത്വം ചെയ്ത ദൈവം വാക്യത്വം ചെയ്ത ദൈവം അവന് ദർശനം കൊടുത്ത ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് പൊട്ടക്കിണർ അവനൊരു വിഷയമല്ലായിരുന്നു പൊത്തിന്റെ ഭവനം ഒരു വിഷയമല്ലായിരുന്നു അവന്റെ വായ്പത്വ നിവൃത്തിയിലേക്ക് ദൈവം അവനെ എത്തിച്ചെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ ആ വാക്തത്വ നിവൃത്തികരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സഭയോടുള്ള ബന്ധത്തിൽ കുടുംബങ്ങളോടുള്ള ബന്ധത്തിൽ അവൻ വിശ്വസ്തനാണ് എന്തിനെ നീ ഭയപ്പെടുന്നു അതിനെ നിനക്ക് അനുകൂലമാക്കും മോശം എന്തിനെയാണോ ഭയപ്പെട്ടെ അതേ കൊട്ടാരത്തിൽ അവൻ ദൈവത്തിൻ്റെ വായായി നിൽക്കാൻ ദൈവം ബലപ്പെടുത്തിയെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ നിന്റെ തലമുറയെ ദൈവം ശക്തീകരിക്കോ ഈ സഭയെ ദൈവം ശക്തീകരിക്കോ അവൻ നമ്മോട് കൂടെയുണ്ട് കർത്താവസാനായിട്ട് പറഞ്ഞു ഞാനോ ലോകവസാനത്തോളോ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് എനിക്ക് ദൈവപ്രസാദമുള്ളവരായി ദൈവത്തോട് കൂടെ നടന്ന് കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ കുടുംബമായി സഭയായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ െന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് അവസരം നന്ന കർത്താപ്ര ദാസനോട് സംഭവം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കു മാറാകട്ടെ